ഹലോ ഗൈസ്, അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ മോർഫോളജിയെ കുറിച്ച് പഠിക്കാം അല്ലേ. ഒരു ഫ്രോഗിനെ നമ്മൾ കയ്യിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെ ബോഡി എന്ന് പറയുന്നത് വളരെയധികം സ്ലിപ്പറി ആയിട്ടുള്ള ബോഡിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു സ്കിന്നിൻ്റെ പുറത്തായിട്ട് ഒരു മ്യൂക്കസിൻ്റെ കോട്ടിംഗ് ഉണ്ട്. ആ മ്യൂക്കസിൻ്റെ കോട്ടിംഗ് അല്ലേ, അതുകൊണ്ടാണ് അവർ നനഞ്ഞിരിക്കുന്നത്. ആ ഒരു നനവ് അവരുടെ ബോഡിക്ക് വരാനുള്ള കാരണം അവരുടെ ഈ ഒരു മ്യൂക്കസ് ലെയർ തന്നെയാണ്. ഈ മ്യൂക്കസ് ലെയർ അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ വെള്ളത്തിൽ നിന്നും റെസ്പയർ ചെയ്യുന്നത് ഈ മോയിസ്റ്റ് സ്കിൻ യൂസ് ചെയ്തിട്ടാണ്. നനഞ്ഞിരിക്കുന്ന ഈ ഒരു സ്കിന്ന് വെച്ചിട്ടാണ് അവർ മെയിൻ ആയിട്ട് റെസ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു മോയിസ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഫ്രോഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ മോയിസ്റ്റ് സ്കിൻ എന്ന് പറയുന്നത്. അവർ കരയിൽ നിന്നും റെസ്പയർ ചെയ്യാൻ വേണ്ടി മോയിസ്റ്റ് സ്കിന്നും യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ നിറം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡോർസൽ സർഫസ് അല്ലേ, അവരിങ്ങനെ ഇരിക്കാൻ നേരത്ത് അവരുടെ മുകളിൽ കാണപ്പെടുന്ന ആ ഒരു സർഫസിനെയാണ് നമ്മൾ ഡോർസൽ സർഫസ് എന്ന് പറയുന്നത്. ഈ ഡോർസൽ സർഫസിൻ്റെ കളർ വന്നിട്ട് ഒലീവ് ഗ്രീൻ ആണ്. ഒലീവ് ഗ്രീൻ കളർ, അതുപോലെ തന്നെ അവിടെയും ഇവിടെയുമായിട്ട് എന്ത് കാണാൻ പറ്റും, ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടുകൾ കാണാൻ പറ്റും അല്ലേ. ഡാർക്ക് ഇറഗുലർ സ്പോട്ടോടുകൂടിയ ആ ഒരു ഒലീവ് ഗ്രീനാണ് നമ്മുടെ ഫ്രോഗിൻ്റെ കളർ. ഇനി ഇവരുടെ വെൻട്രൽ സർഫസിൻ്റെ കളർ എങ്ങനെയായിരിക്കും, അതായത് അടിവശത്തിൻ്റെ കളർ, അതിൻ്റെ കളർ പെയിൽ യെല്ലോ ആണ്. പെയിൽ യെല്ലോ കളറാണ് അടിവശത്തിൻ്റെ വെൻട്രൽ സർഫസിലെ കളർ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫ്രോഗ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ വെള്ളം കുടിക്കുന്നില്ല, മറിച്ച് അവരെന്താ ചെയ്യുന്നത്, വെള്ളത്തിന് അവരെ സ്കിന്ന് വഴി അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ആംഫീബിയ പഠിക്കാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ബോഡി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്, ഹെഡും അതുപോലെ തന്നെ ട്രങ്കും അല്ലേ. ചില ഓർഗാനിസത്തിനാണെങ്കിൽ ടെയിലും കൂടെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് എന്നും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെഡും അതുപോലെ തന്നെ ട്രങ്കും, ഈ രണ്ട് പാർട്ടായിട്ട് മാത്രമേ നമുക്ക് അവരുടെ ബോഡിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനർത്ഥം ഇവർക്ക് നെക്കില്ല, അതുപോലെ തന്നെ ടെയിലും ഇല്ല. ഇനി ഇവരുടെ മൗത്തിൻ്റെ മുകളിലായിട്ട് എന്തുണ്ട്, ഒരു പെയർ നോസ്റ്റിൽസ് ഉണ്ട്. ആ നോസ്റ്റിൽസ് വഴി അവർ ഗ്യാസസിനെ എക്സ്ചേഞ്ച് ചെയ്യും. ഇനി ഇവർക്ക് നമുക്ക് ഒരു പെയർ ഐസ് കാണാനായിട്ട് സാധിക്കും. ഈ ഐസ് വന്നിട്ട് കുറച്ച് ബൾജ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അത് മാത്രമല്ല, ഈ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു നിക്റ്റിലേറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട്. അത് വെള്ളത്തിൽ പോയി കഴിയുമ്പം അവരുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നിക്റ്റിലേറ്റിംഗ് മെംബ്രെയിൻ അവർ കൊടുത്തേക്കുന്നത്. ഇനി കണ്ണ് കഴിഞ്ഞ് വശങ്ങളിലായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ടിംപാനം. അപ്പം ഇവർക്ക് എക്സ്റ്റേണൽ ഇയേഴ്സ് കാണാൻ പറ്റില്ല, ഇവരുടെ ടിംപാനം തന്നെയാണ് ഇവരുടെ പുറത്ത് കാണപ്പെടുന്നത്. അപ്പം അതുവഴിയാണ് അവർ സൗണ്ട് പെർസീവ് ചെയ്യുന്നത്. ഇവർക്കൊരു പേർ ഫോർലിമ്പും അതുപോലെ തന്നെ ഹൈൻലിമ്പും കാണാൻ പറ്റും. നമുക്കറിയാം അവർ ചാടാനും അതുപോലെ തന്നെ നീന്താനും കുഴികുത്താനൊക്കെ അവരെ സഹായിക്കുന്നത് ഈ പറയുന്ന ഹൈൻലിമ്പും അതുപോലെ തന്നെ ഫോർലിമ്പും യൂസ് ചെയ്തിട്ടാണ്. അവരുടെ പിൻകാലുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലഷിയാണ് അല്ലെ, കുറച്ചുകൂടെ മാംസം അടങ്ങിയിരിക്കുന്ന ഒരു കാലാണ് പിറകത്തെ കാല്. അവരുടെ ഫ്രണ്ടിൽ കാണപ്പെടുന്ന കൈയിനെ കമ്പയർ ചെയ്യുമ്പം ഒന്നും കൂടെ ഫ്ലഷി ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടെ മസ്കുലർ ആയിട്ടുള്ളതാണ് അവരുടെ ഹൈൻ ലിംബ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഹൈൻ ലിംബ് എന്ന് പറയുമ്പം 5 ഡിജിറ്റ്സ് ഉണ്ട്, 5 വിരലുകൾ നമുക്ക് ഹൈൻ ലിംബിൽ കാണാൻ പറ്റും. നേരെ മറിച്ച് അവരുടെ ഫോർ ലിംബ് എന്ന് പറയുമ്പം 4 വിരലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവരുടെ ഫീറ്റ് എന്ന് പറയുമ്പോൾ വെബ്ഡാണ് അല്ലെ. വെബ്ഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ താറാവിൻ്റെ ഒക്കെ കാല് പോലെ അല്ലേ, ഇങ്ങനെ വെബ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെബ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ അവർക്ക് നീന്താൻ വേണ്ടി വളരെയധികം യൂസ്ഫുള്ളാണ് ഈ പറയുന്ന വെബ്ഡ് ആയിട്ടുള്ള കാലെന്ന് പറയുന്നത്. ഫ്രോക്സിൽ നമുക്ക് സെക്ഷൽ ഡൈമോർഫിസം കാണാൻ സാധിക്കും. സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത് മെയിലും ഫീമെയിലിൻ്റെയും സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് വ്യത്യസ്തമാണ്. അതായത് മെയിലും ഫീമെയിലിനും കുറച്ച് മാറ്റങ്ങൾ കാണാൻ പറ്റും ഇവിടെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ മെയിലിൻ്റെ ഫോർ ലിംസിലെ ഫസ്റ്റ് ഡിജിറ്റ് അല്ലെ. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് കോപ്പുലേറ്ററി പാഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. സോ മെയിലിൻ്റെ ഫോർ ലിംസിലെ ഡിജിറ്റ് അല്ലെ, ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് കോപ്പുലേറ്ററി പാഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് മഴക്കാലമായി കഴിയുമ്പം രാത്രി ഈ മെയിൽ ഫ്രോഗിൻ്റെ സൗണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും എവിഡൻ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽ ഫ്രോഗ് ആണ്, ഫീമെയിൽ ഫ്രോഗ് അല്ല. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് എന്തുണ്ട്, അവർക്ക് വോക്കൽ കോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വോക്കൽ കോഡ്സ് വെച്ചിട്ടാണ് അവർ ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.